களிமண் ഈ നെല്ല് നെല്ല് വിളയണ സ്ഥലത്ത് സാധനമുണ്ട്, നെല്ല് വിളയണ സ്ഥലത്ത് ഈ സാധനമുണ്ട്. അത് ഒരടി അതിൻ്റെ മേലെ ചെളി കളഞ്ഞിട്ട് അതിൻ്റെ അടിയിലാണ് കളിമണ്ണ് ഇരിക്കുന്നത്. അത് മറ്റുള്ള തൊഴിലാളി കൊണ്ട് കുത്തിച്ചെടുത്തിട്ട്, കുത്തിച്ചെന്ന് വെച്ചാൽ അലുവ കഷ്ണം പോലെ വരുന്ന സാധനം, ആ വീട്ടിൽ കൊണ്ടുവന്ന് ഇറക്കിക്കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ നൈസാക്കും. നൈസെന്ന് വെച്ചാൽ വെട്ട ഇതുകൊണ്ട് എന്ത് തൂമ്പ കൊണ്ട് നൈസായിട്ട് അരിഞ്ഞിട്ട് ഈ പൊടിമണ്ണെന്ന് പറഞ്ഞ സാധനമാണ് പൊടിമണ്ണ്, അത് കൂടി ചേർത്ത് രണ്ട് മൂന്ന് മണിക്കൂർ ശരിക്കും ചവിട്ടി ഒരുമാതിരി മയപ്പെടുത്തി എടുക്കും. അത് കഴിഞ്ഞിട്ടായി പണി തുടങ്ങുന്നത്. പണി തുടങ്ങുമ്പോൾ ഏതെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ ഇത് എടുത്തു കാട്ടും. കാരണം ഈ പൊടിമണ്ണ് കുറഞ്ഞാൽ അത് എടുത്തു കാട്ടും, പിന്നെ അത് ദോഷത്തിലേക്ക് ഭവിക്കത്തുള്ളൂ. അതുകൂടാതെ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ചട്ടി ഉണ്ട്, ഒരു കൂട്ടാൻ ചട്ടി അടുപ്പേ കയറ്റണമെങ്കിൽ, അടുക്കള പാത്രം അടുപ്പേ കയറ്റണമെങ്കിൽ ഒരു അഞ്ച് പ്രാവശ്യം എങ്കിലും കയ്യിലെടുക്കണം, എന്നാലേ ചട്ടിയായി രൂപാന്തരപ്പെടുത്തുള്ളൂ. അതിനകത്ത് ആദ്യം പണിയുക, പിന്നെ അകത്തൊന്ന് ക്ലീൻ ചെയ്യുക, പിന്നെ ഒത്തിരി പണി കണ്ടതില്ലേ. അപ്പോൾ അത് ഞങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയാം. അത് രണ്ട് മൂന്ന് മാസം കൊണ്ടാണ് ഈ സാധനം ഞങ്ങൾ ചൂട കയറ്റത്. കാരണം മാട്ടം വേണം, ചെടിച്ചട്ടി വേണം, മൂടിച്ചട്ടി വേണം, കറിച്ചട്ടികൾ വേണം, ഇതൊക്കെ ഘട്ടം ഘട്ടമായി അടിക്കിട്ടാണ് ചൂടയിൽ ഇടണത്. അത് ചൂടയിൽ നാല് ദിവസം ഇങ്ങനെ കുറഞ്ഞ് കിടക്കേണ്ടി വരും. കിടന്നു കഴിഞ്ഞാൽ നാല് ദിവസം, നാലാമത്തെ ദിവസമേ ശരിക്കും വെന്ത് കിട്ടത്തുള്ളൂ. അത് ഈ തൊഴിൽ നേരിൽ കണ്ടെങ്കിൽ ഏവർക്കും ഇത് മനസ്സിലാകും. കാരണം അത്രയും കഷ്ടത ഉള്ളൊരു തൊഴിലായി. ഞങ്ങളുടെ യഥാർത്ഥ ചൂള, പഴയകാലത്തെ ചൂള, ഇപ്പോൾ പുതിയ മോഡലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, അതിനുള്ള സമ്പത്തില്ല. പഴയകാലം അപ്പുപ്പന്മാരായിട്ടുള്ള ചൂളയാണിത്. കാരണം ഈ ചൂളയുടെ മതിലിത്, മതിലിന് ഇത്രയെങ്കിലും മൺപാത്രം ഇടും, ഇത്രയും കുറഞ്ഞത്. അടിയിൽ മാട്ടോ ചെടിച്ചട്ടിയോ അതിൻ്റെ മുകളിൽ ചെറിയ ചെറിയ പാത്രങ്ങളിട്ടായിരുന്നു വെക്കണത്. അത് കഴിഞ്ഞിട്ട് ഈ വൈക്കോല് എന്ന് പറഞ്ഞ സാധനമാണ്, വൈക്കോല്, അത് വെച്ചിത് വെച്ചിട്ട് ഇത് കുത്തിക്കയറ്റി വെച്ചിട്ട് ഒരുമാതിരി ആക്കിയിട്ട് വൈക്കോല് വെച്ച് കഴിഞ്ഞ് പിന്നെ ചെളിയെന്ന് ചെളി, ഇതൊക്കെ നൈസുള്ള ചെളിയുണ്ട്, അത് ശരിക്കങ്ങോട്ട് പൂശും. പൂശി കഴിഞ്ഞ് മൂന്ന് നാല് ദിവസം ഇത് ഈ ചൂളയ്ക്കകത്ത് കിടക്കും. പാത്രം പറഞ്ഞാൽ അപ്പുറേ ഈ കുഴിയെന്ന് പറഞ്ഞ സാധനമുണ്ട്. കാരണം അവിടെ ഇട്ട് പതുക്കനെ പതുക്കൻ ചൂടാക്കിയിട്ട് ഞങ്ങൾക്കൊരു കാഴ്ചപ്പാടും കണക്കൊക്കെ ഉണ്ട് ഇത് പാത്രത്തിൻ്റെ വേവിനെ പറ്റി. അപ്പോൾ ഒരു നാല് മാസം കഴിയുമ്പോൾ ഇങ്ങോട്ട് തള്ളും, തള്ളിക്കഴിഞ്ഞാൽ ഒരുമാതിരി വേകും, നല്ല വേഗമായി കഴിഞ്ഞാൽ ഇനി തീ കൂടിക്കഴിഞ്ഞാൽ ദോഷമാണ്. തീ കൂടിക്കഴിഞ്ഞാൽ മേൽക്കൂരയ്ക്ക് ഓല കൊണ്ട മേൽക്കൂര, അത് ചിലപ്പോൾ പലപ്പോഴും കത്തിയിട്ടുണ്ട്. കാരണം അങ്ങനെ പല വർഷങ്ങൾ കണ്ടാലും ഉണ്ടായിട്ടുണ്ട്. 5-7 മീറ്റർ നീളമുണ്ട് കുഴിക്ക്. കാരണം അവിടെയാണ് തീ ചെറുതായിട്ട് തീ കത്തിക്കുന്നത്. ചെറുതായിട്ട് കത്തിച്ച് നാല് ദിവസം, ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, നാല് ദിവസം അവിടെ കത്തിയിട്ട് പതുക്കെ പഴുത്ത് കയറി വരും. കാരണം ഇതിന് ബോഡിയുണ്ട്, ഇതിന് ബോഡി പോയി, ബോഡി എല്ലാം കൂടി ഇനി അന്നത്തെ മഴ വെള്ളപ്പൊക്കത്തിന് പോയി. ഇതിൻ്റെ ബോഡി എന്ന് ഇത്രയും കനത്തിൽ ബോഡിയുണ്ട് അവിടം വരെ. ആ ബോഡി അപ്പോൾ തീ ജാല വെളിയിലേക്ക് പോവുകയില്ല, ഈ ജാലയെല്ലാം കൂടി അങ്ങോട്ടാണ് പോകുന്നത്, ഈ പാത്രത്തിലേക്ക്. അപ്പോൾ അത് ഞങ്ങൾക്കൊരു കാഴ്ചപ്പാടാണ്. നല്ലപോലെ പഴുത്തെന്ന് തോന്നുമ്പോൾ ഞങ്ങളുടെ കാഴ്ചപ്പാടത് തീ ആകും. തീ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒത്തിരി പാടുവർഷം പോയില്ല, 75% കിട്ടത്തോ, 25% എങ്ങനെയെങ്കിലും ഡാമേജ് ആയി പോകും. അങ്ങനെ തൊഴിലായി. ഇപ്പോൾ ഒരു പുതിയ ചൂള ഇറങ്ങിയിട്ടുണ്ട്. കാരണം നമ്മുടെ കയ്യിൽ ഒരു മാർഗ്ഗമില്ല ഉണ്ടാക്കാൻ, 4-5 ലക്ഷം രൂപ വേണം.